നമസ്കാരം. മുഖ്യമന്ത്രിയുമായി, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കഴിഞ്ഞ ഏകദേശം 2.5 വർഷത്തിലധികമായി അടുപ്പമില്ല എന്ന് തുറന്നു പറയുകയാണ് ജി സുധാകരൻ. തിരുവനന്തപുരത്തിനും ആലപ്പുഴയ്ക്കുമിടയിലുള്ള അകലം തങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുൻമന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരൻ്റെ വാദം. അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്ന് തന്നെ പറയാം. കാരണം പണ്ടുണ്ടായിരുന്നത് വളരെ നല്ല ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിക്ക് വലിയ വിശ്വാസമായിരുന്നു തന്നെയെന്നും ഈ സുധാകരൻ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത് അത് അറിയില്ല എന്ന് തന്നെയാണ്. പാർലമെൻറ്റിലേക്ക് നല്ല കാലത്ത് താൻ മത്സരിച്ചിട്ടില്ല, പിന്നെയല്ലേ ഈ കെട്ടകാലത്ത് മന്ത്രി ആകേണ്ടതില്ല എന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് എന്നെങ്കിലും പാർട്ടിക്ക് തിരുത്തുകയും ചെയ്യാം. താൻ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾ ഇന്നും തന്നെ അംഗീകരിക്കുന്നത് എന്നും സ്തുതി പാടുന്ന രീതി ഉപയോഗിച്ചിട്ടില്ല എന്നും വളരെ കണിശമായി പറയാൻ ജി സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ എന്ന പോലെ തന്നെ വീണാ വിജയനെതിരായിട്ടുള്ള ആരോപണത്തിലും പിണറായി വിജയനെ അവിശ്വസിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിണറായി പാർട്ടിയേക്കാൾ വലുതായെന്ന അഭിപ്രായം തനിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആർക്കും കയറി മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലല്ലോ, പി ബി മെമ്പർ അല്ലാത്ത ഒരാളും കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല എന്നുകൂടി പറയട്ടെ. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വരുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അത് നടന്നിട്ടില്ല. ആലപ്പുഴയിൽ താൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജി സുധാകരൻ. ഒരു ലാത്തിയടി പോലും കൊള്ളാത്തവർ ആത്മകഥ എഴുതുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആരെയോ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ മന്ത്രിമാരടക്കം കഥ എഴുതുന്ന ഒരു സാഹചര്യമാണ്. ജീവിതത്തിൽ ത്യാഗങ്ങളോ അല്ലെങ്കിൽ അസാമാന്യതയോ അല്ലെങ്കിൽ അത്തരത്തിൽ സമരമുഖത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാരുണ്ടായാൽ അവർക്ക് ആത്മകഥ എഴുതാം. കാരണം അത്തരത്തിൽ ആത്മകഥ എഴുതുന്നത് നല്ലത് തന്നെയാണ് എന്ന് പറയുന്നതിനും ജി സുധാകരൻ മടിക്കുന്നില്ല. പക്ഷേ കൊള്ളേണ്ടത് ചിലതൊക്കെ കൊള്ളേണ്ടടുത്ത് കൊള്ളണമെന്ന് വളരെ കൃത്യമായി മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തരം പറയുന്നത് എന്ന് പറയും. അത് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് കഴിയുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജി സുധാകരൻ വളരെ കൃത്യമായി അത് തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. ജി സുധാകരൻ്റെ വാദങ്ങളോടൊരിക്കലും കോർത്ത് നിൽക്കുവാനോ അതിനെതിരായി പറയുവാനോ ഇന്നുവരെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ജി സുധാകരനെതിരെ കൊമ്പ് കോർക്കാൻ പിണറായി തയ്യാറാകാതെ പോകുന്നത്? അതിനകത്തൊരു കാര്യം മാത്രമാണുള്ളത്. ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ കേഡർ സംവിധാനം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ വിഭാഗീയത ഉണ്ട് എന്ന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അത് ജി സുധാകരനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിച്ചതുമാണ്. അതിനു മുൻപും ആലപ്പുഴയിൽ അത്തരത്തിൽ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ടി ജെ ആഞ്ജലോസ് അടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്ന ഒരു ഇടം തന്നെയാണ് ആലപ്പുഴ എന്ന് പറയേണ്ടി വരുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭാ തിരഞ്ഞെടുപ്പാവട്ടെ അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായാലും, ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് ഇത്തരത്തിൽ വെടിമരുന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി പിണറായി വിജയൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജി സുധാകരനെതിരെ കൊമ്പ് കോർക്കാൻ പോകാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വീണാ വിജയനെതിരെ വരുന്ന ആരോപണങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പിണറായി വിജയനെ അവിശ്വസിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ജി സുധാകരനും കടന്നു പോകുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ചിലതൊക്കെ പറയാതെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി തലങ്ങളിൽ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? പാർട്ടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതല്ലേ? ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ വളർന്നിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയുടെ കഴിവുകേടാണെന്ന് സൂചിപ്പിക്കേണ്ടി വരും. അത് ജി സുധാകരന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അത് വീണാ വിജയനെതിരാണെങ്കിലും പിണറായി വിജയനെതിരാണെങ്കിലും മാത്രമല്ല, പാർട്ടിയുടെ ഇന്നത്തെ തലതൊട്ടപ്പനായി നിൽക്കുന്ന ആർക്കെതിരാണെങ്കിലും അത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ജി സുധാകരൻ എന്ന് നമുക്ക് പറയാം, മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം എന്തോ പാർട്ടിയോട് ഒരിക്കലും അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാൻ തയ്യാറല്ല. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും തിരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുമ്പോഴുമൊക്കെ അദ്ദേഹം ഒരു തരത്തിലും അവിശ്വാസം കാണിക്കാതെ പാർട്ടിയോട് കൂറുള്ള ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകുവാൻ അദ്ദേഹം സന്മനസ്സ് കാണിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്.
അങ്ങനെ വരുത്തി തീർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കെടാതെ കിടക്കുന്ന ഒരു കനലുണ്ട്. ആ കനൽ എരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല, അത് എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പിണറായി വിജയൻ സ്വീകരിച്ച മാർഗങ്ങളൊന്നും അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം പിണറായിക്ക് മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കുവാനോ അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ചവർക്ക് മന്ത്രിയാകുവാനോ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കി? ഇതൊക്കെ കണ്ടെത്തേണ്ടതല്ലേ? ഇതൊക്കെ മനസ്സിൽ ഒരു കനലായി സൂക്ഷിക്കുന്ന ജി സുധാകരൻ അടക്കമുള്ളവർ പാർട്ടിയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കാത്ത വിധം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയനെതിരെയും മകൾ വീണാ വിജയനെതിരെയും ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് എന്ന് കരുതേണ്ടി വരും. ഇല്ലെങ്കിൽ തുറന്നടിച്ചേനെ ജി സുധാകരനെ പോലെ ഒരാൾ. കാരണം അദ്ദേഹം അങ്ങനെയാണ്, തെറ്റ് എന്ന് സ്വയം തോന്നുന്ന കാര്യങ്ങളെല്ലാം തുറന്നടിക്കുവാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആ സത്യത്തെ ചിലപ്പോൾ അല്പസമയത്തേക്ക് മാറ്റിവെക്കുന്നുണ്ടാകാം. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ചിലപ്പോൾ ഇതൊക്കെ തുറന്നു പറയുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങനെയാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ജീവിക്കണമെന്ന് പഠനങ്ങളിലൂടെ വായനയിലൂടെ ഇത്രയും സ്വായത്തമാക്കിയ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനില്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ജി സുധാകരൻ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും തിരിയാതിരിക്കുന്നത് പാർട്ടിക്കും പിണറായിക്കും മകൾക്കും നല്ലത് എന്ന് തന്നെ കരുതേണ്ടി വരും.